ലീന മണിമേഖലയ്ക്കെതിരെ യു പി പോലീസും ദില്ലി പോലീസും കേസെടുത്തിരിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങളെ അപകീർത്തികരമായി ചിത്രീകരിച്ചു എന്നുള്ള പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കാനഡയിൽ പ്രദർശിപ്പിച്ച കാളി സിനിമയുടെ പോസ്റ്റർ നേരത്തെ വിവാദമാവുകയും ചെയ്തിരുന്നു. വൈശാഖ് ആര്യൻ ചേരുന്നു വിവരങ്ങളുമായി. വൈശാഖ്, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് നടപടികളുടെ? കാനഡയിലെ ആഗാഖാൻ മ്യൂസിയത്തിലാണ് കഴിഞ്ഞ ദിവസം ലീന മണിമേഖലയുടെ സിനിമയായിട്ടുള്ള കാളി പ്രദർശിപ്പിച്ചത്. ഇതിൻ്റെ പോസ്റ്റർ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ വിവാദമായിരുന്നു. ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധത്തിലാണ് ഇത് ചിത്രീകരിച്ചതെന്ന് കാട്ടി ഹിന്ദു സംഘടനകളും ചില നേതാക്കളും തന്നെ നേരത്തെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കാനഡയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ അവിടുത്തെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളടക്കം പരാതി നൽകിയ സാഹചര്യത്തിൽ ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടക്കം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി കത്ത് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ചില പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസിൻ്റെ സൈബർ വിഭാഗവും അതുപോലെ തന്നെ യു പി പോലീസും ഇപ്പോൾ ലീന മണിമേഖലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സമാന കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഹിന്ദു ദൈവങ്ങളെ അപകീർത്തികരമായിട്ട് ചിത്രീകരിച്ചു, ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്താൻ ശ്രമിച്ചു, മാത്രമല്ല മതവികാരം വ്രണപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് യു പി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ദില്ലി പോലീസിൻ്റെ IFSO വിഭാഗം, അതായത് സൈബർ പരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗവും ഇപ്പോൾ സമാനമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി ഈ സിനിമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഈ സിനിമയുടെ പോസ്റ്ററുകളും ചില ദൃശ്യങ്ങളും വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസിൻ്റെയും നടപടി. രജനി, ശരി വൈശാഖ്.